നിങ്ങളിൽ ഒരുപാട് ആളുകൾ PCOS മൂലമുള്ള പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാവും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പലരും നേരിടുന്നത് ഡിപ്രഷൻ തന്നെയും ആയിരിക്കും, അല്ലെ? PCOS മൂലമാണോ എനിക്ക് ഡിപ്രഷൻ വന്നത്, അല്ല ഈ ഡിപ്രഷൻ വന്നത് കാരണമാണോ എനിക്ക് PCOS വന്നത്, ഇതിൽ ഏതാണ് മാറ്റേണ്ടത്, ഏത് മാറ്റിയാലാണ് മറ്റേത് മാറുക? നിങ്ങളുടെയും എല്ലാവരുടെയും ഉള്ളിൽ ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു സംശയം ഉണ്ടാകാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്, അല്ലേ? PCOS ഡിപ്രഷനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഏത് ശരിയാക്കിയാലാണ് മറ്റേത് ശരിയാവുക, അങ്ങനെ ഒന്ന് മാത്രം ശരിയാക്കിയാൽ മതിയോ എന്നതിനെ കുറിച്ചും എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. സോ സ്റ്റേ ട്യൂൺഡ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സീത. PCOS ഉള്ള ഒരുവിധപ്പെട്ട എല്ലാ സ്ത്രീകളിലും, അത് മെലിഞ്ഞവരിലാണെങ്കിലും തടിച്ചവരിലാണെങ്കിലും കുട്ടിയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തവരിലും കണ്ടുവരുന്ന സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം. ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം കാരണമാണോ ഈ PCOS വന്നത്, PCOS കാരണമാണോ ഡിപ്രഷൻ വന്നത് എന്ന് നമുക്ക് എപ്പോഴും വ്യക്തമായി പറയാൻ പറ്റില്ല. വേറെ പല രോഗാവസ്ഥകളോ അതല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളോ എല്ലാം മൂലം ഡിപ്രഷനിൽ കുറേ കാലം കഴിയുന്നവർക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, അവർ അവരുടെ ആ ഒരു ശരീരത്തിൻ്റെ ആ ഒരു സംരക്ഷണത്തിൽ വലുതായിട്ട് ശ്രദ്ധ ചൊലുത്തില്ല, ഭക്ഷണ കാര്യം അധികം ശ്രദ്ധിക്കില്ല, ചിലപ്പോൾ ഒരുപാട് എടുത്തങ്ങ് ഇമോഷണൽ ഓവർ ഈറ്റിങ്ങിൻ്റെ പുറത്ത് കഴിക്കും, വേറെ ചിലപ്പോൾ എന്താ ഒന്നും തന്നെ ഭക്ഷണം കഴിക്കില്ല, ആരോടും മിണ്ടാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല, എപ്പോഴും ആ ഒരു നെഗറ്റീവ് തിങ്കിങ് മാത്രമായിരിക്കും അവരുടെ ഉള്ളിൽ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു വന്നുകൊണ്ടേ ഇരിക്കുക. എപ്പോഴും വയ്യ വയ്യ എന്ന് പറഞ്ഞിരിക്കാനാണ് അവർക്കിഷ്ടം. വ്യായാമം എന്ന് പറഞ്ഞ കാര്യമേ അവർ ചെയ്യില്ല, ഉറക്കം നേരെ ഉണ്ടാകില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളുടെ തലത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കും, പലതരത്തിലുള്ള ഹോർമോൺ ഇംബാലൻസുകളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അത് പതുക്കെ പതുക്കെ PCOS നയിച്ചേക്കാം. ഇത് ഡിപ്രഷനും ഈ ഡിപ്രഷൻ കാരണം നമ്മുടെ ജീവിതശൈലിയിലും സ്വഭാവത്തിലും എല്ലാം ഉണ്ടാകുന്ന മാറ്റങ്ങളും കാരണം ഹോർമോൺ ഇംബാലൻസ് ഉണ്ടായി PCOS വരുന്നതിനെ കുറിച്ചാണ്. ഇനി ഇതല്ലാതെ വേറൊരു തരത്തിലും ഇത് വരാം കേട്ടോ. PCOS വരുവാനുള്ള ജനിതക പ്രവണത ഒരു പെൺകുഞ്ഞ് അവളുടെ അമ്മയുടെ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ അമ്മയ്ക്ക് PCOS അൺകൺട്രോൾഡ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു എങ്കിൽ, അങ്ങനെ ജനിതകമായ പ്രവണത ഉള്ളവരിൽ, ഇന്നത്തെ കാലത്ത് ജനിതകമായ പ്രവണത ഇല്ലാത്തവരിലും ഇത് കണ്ടുവരുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ഇങ്ങനെ ജനിതകമായ പ്രവണതയുള്ളവരിൽ പ്രത്യേകിച്ചും എന്താ സംഭവിക്കുന്നു വെച്ചാൽ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ വളരെ മോശമാണെങ്കിൽ ഭക്ഷണ ക്രമക്കേടുകൾ ധാരാളമുണ്ട്, നല്ലതായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ല, അതേപോലെ ചപ്പുചവറ് ഭക്ഷണങ്ങളെല്ലാം എടുത്ത് കഴിക്കുന്നു, വ്യായാമം ഒന്നും ചെയ്യുന്നില്ല, എപ്പോഴും ചടഞ്ഞുകൂടി ഇരിപ്പാണ്, ഒന്നുകിൽ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ അല്ലെങ്കിൽ മൊബൈലിന്റെ മുന്നിൽ അല്ലെങ്കിൽ ടിവിയുടെ മുന്നിൽ. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രശ്നം തലപൊക്കുന്നതിന് മുൻപ് തന്നെ ഹോർമോണൽ ഇംബാലൻസും എല്ലാം വരുവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു സ്ത്രീക്ക് ഹോർമോണുകളുടെ ആ ഒരു ഇംബാലൻസ് എല്ലാം വന്ന് PCOS ലക്ഷണങ്ങളും പ്രശ്നങ്ങളും എല്ലാം പതുക്കെ പതുക്കെ പുറത്തേക്ക് വരുമ്പോൾ, നമ്മുടെ നാടല്ലേ, ആളുകൾ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്താണ്? അയ്യോ നീ അത് ഇത്ര തടിച്ചു പോയത്, അമ്മച്ചിയെ പോലെയുണ്ട് കാണാൻ, അല്ലെങ്കിൽ നീ അത് ഇത്ര മെലിഞ്ഞിരിക്കുന്നത്, അയ്യേ തിന്നാനൊന്നും തരുന്നില്ലേ വീട്ടിലാരും, ഇതെന്താ ഇങ്ങനെ രോമ വളർച്ച, മുഖം അപ്പടി മുഖക്കുരുവാണല്ലോ, നിന്റെ തലയോട്ടി പോലും കാണുന്നു, മുടിയേ ഇല്ലേ, ഇനി വിഗ് വെക്കേണ്ട സ്ഥിതി വരുമെന്നാണ് തോന്നുന്നത്. എന്താ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായിട്ട് കുട്ടികളൊന്നും ആയില്ലേ? ദേ ഞാനൊരു കാര്യം പറഞ്ഞില്ലാന്ന് വേണ്ട, വേഗം തന്നെ ഡോക്ടറെ പോയി കാണിച്ച് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് എല്ലാം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയില്ലേ, ആ കുട്ടിക്ക് സംഭവിച്ചതുപോലെ നിനക്കും സംഭവിക്കും. ആ കുട്ടിക്ക് എത്ര കാലം കഴിഞ്ഞിട്ട് ഇതുവരെ കുട്ടിയെ ഉണ്ടായിട്ടില്ല, അപ്പോൾ ശ്രദ്ധിച്ചോ കേട്ടോ. ഇങ്ങനെയൊക്കെ ഓരോ കമന്റുകളാണ് കേൾക്കുന്നത്. ഇനി ഇത്തരത്തിലുള്ള കമന്റുകളൊന്നും മിക്കവരും പറഞ്ഞില്ലെങ്കിൽ പോലും മറ്റുള്ളവർ, ഒരുപാട് ആളുകൾ നമ്മളെ കുറിച്ച് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളൊരു ധാരണയാണ് ഇവരുടെ മനസ്സിലുണ്ടാകുക. കണ്ണാടി അല്ലെങ്കിൽ മിററിൽ സ്വയം നോക്കുന്ന സമയത്ത് പലർക്കും അവരുടെ ആ രൂപം ഇഷ്ടപ്പെടുകയും ഇല്ല. ഇതെല്ലാം മൂലം പുറത്തേക്ക് പോകാൻ ഇഷ്ടമില്ല, പ്രത്യേകിച്ചും ഫംഗ്ഷൻസിനൊന്നും ഒട്ടും പോകാൻ താല്പര്യമില്ല, ആരും വീട്ടിൽ വരുന്നതും ഇഷ്ടമില്ല, ആരുമായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒന്നും തന്നെ താല്പര്യമില്ല എന്ന ആ ഒരു സ്ഥിതിയിലേക്ക് പതുക്കെ പതുക്കെ വരും. അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുക? ഡിപ്രഷന്റെ ആ ഒരു പിറ്റിലേക്ക്, കുഴിയിലേക്ക് വീണു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഡിപ്രഷന്റെ ആ കുഴിയിലേക്ക് വീണു കഴിഞ്ഞാൽ മിക്കവർക്കും ഇമോഷണൽ ഓവർ ഈറ്റിംഗ് കാരണം കുറച്ചുകൂടി പ്രശ്നങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇതിനോടൊപ്പം വീട്ടുകാരിൽ നിന്നും ഒരു സപ്പോർട്ടും ലഭിക്കുന്നില്ല, മാത്രമല്ല അവർ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. നീ ശ്രമിക്കാന്നിട്ടാണ്, നീ ശ്രമിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ ഭക്ഷണ ക്രമക്കേടുകളെല്ലാം മാറ്റാവുന്നതാണ്, വ്യായാമം ചെയ്യാവുന്നതാണ്, ഈ PCOS നിയന്ത്രിക്കാവുന്നതാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ കൂടി പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് സ്വയം കുറ്റപ്പെടുത്താനുള്ള ഒരു പ്രവണത കൂടി വരികയാണ് ചെയ്യുന്നത്, സ്വയം ആ ഒരു മതിപ്പ് കുറയുകയാണ് ചെയ്യുന്നത്, ഡിപ്രഷൻ കുറച്ചുകൂടി സീരിയസ് ആവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഡിപ്രഷൻ സ്ഥായിയായിട്ട് നിലനിൽക്കുമ്പോൾ ഹോർമോൺസിൽ കുറച്ചുകൂടി ആ ഒരു വ്യതിയാനങ്ങൾ വന്ന് കുറച്ചുകൂടി ഇംബാലൻസ് വരും. അങ്ങനെ
ഹോർമോൺ ഇംബാലൻസ് കൂടുതൽ കൂടുതലായിട്ട് വരുന്ന സമയത്ത് കോശങ്ങളുടെ തലത്തിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കം ഉണ്ടാകാം. ഇത് കുറച്ച് നാൾ ഇങ്ങനെ തുടർന്നു പോകുന്ന സമയത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് വളർന്നു വരാം നമ്മുടെ ശരീരത്തിൽ. ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ച് പ്രത്യേകമായിട്ടൊരു വീഡിയോ ഞാൻ പിന്നീടാം കേട്ടോ. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് PCOS ഉള്ള ഒരുപാട് ആളുകളിൽ അടിസ്ഥാനമായിട്ട് ഉള്ള ഒരു പ്രശ്നമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. ഇനി അറിയില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ രണ്ട് സിനാറിയോസും കേട്ടതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, പലവിധ കാരണങ്ങളും പ്രശ്നങ്ങളും കാരണം ഹോർമോൺ ഇംബാലൻസ് ഒക്കെ വരികയാണെങ്കിൽ PCOS വളർന്നു വരാനുള്ള സാധ്യതയുണ്ട്. PCOS ഇങ്ങനെ വളർന്നു വന്ന് അതിന്റെ ലക്ഷണങ്ങളും പ്രശ്നങ്ങളും എല്ലാം വരുമ്പോൾ ഡിപ്രഷനും വരാനുള്ള സാധ്യതയുണ്ട്. ഡിപ്രഷൻ കൂടിക്കൂടി വരുമ്പോൾ വീണ്ടും ഹോർമോൺ ഇംബാലൻസുകൾ വരും നമ്മുടെ ശരീരത്തിലുള്ള ആ കോശങ്ങളുടെ തരത്തിലുള്ള മാറ്റങ്ങൾ കാരണം. അങ്ങനെ വരുമ്പോൾ ഡിപ്രഷൻ വീണ്ടും കൂടും, അപ്പോൾ പിന്നെ PCOS കൂടും. അങ്ങനെ ഒരു തുടർച്ചങ്ങലയായിട്ട് മാറും. ഇങ്ങനെ തുടർച്ചങ്ങലയായിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു ഇവൻസിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് മുറിക്കണം അല്ലെ. ഡിപ്രഷനാണോ ആദ്യം മാറ്റേണ്ടത്, PCOS ആണോ ആദ്യം മാറ്റേണ്ടത് എന്ന ചോദ്യത്തിന് ഇവിടെ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? എവിടെയെങ്കിലും ഒരിടത്ത് തുടങ്ങിയേ പറ്റുള്ളൂ അല്ലെ. ഈ ഡിപ്രഷനിൽ ഒരുപാട് ആണ്ടുപോയവർക്ക് തന്നെ അതിൽ നിന്നും പുറത്തേക്ക് വരുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അവർക്ക് അവരുടെ ഡോക്ടറുടെയും അവരുടെ ഫാമിലിയുടെയും അവരുടെ അടുത്ത സുഹൃത്തുക്കളുടെയും എല്ലാം സപ്പോർട്ട് തീർച്ചയായിട്ടും ഒരുപാട് ഗുണം ചെയ്യും, ആവശ്യവുമാണ്. സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കും ഇവർക്ക് ആ ഒരു കുഴിയിൽ നിന്നും പുറത്തേക്ക് വരുവാൻ. ഇങ്ങനെ ആരുടെയെങ്കിലും എല്ലാം സപ്പോർട്ട് മാത്രവും പോരാ, അതിനോടൊപ്പം കുറച്ച് ബിഹേവിയറൽ തെറാപ്പിയും ആവശ്യമാണ്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്നത് PCOS ട്രീറ്റ്മെന്റിന്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ് കേട്ടോ. ഇത് PCOS മൂലമുണ്ടാകുന്ന ആൻസൈറ്റി, ഡിപ്രഷൻ, ഇമോഷണൽ ഓവർ ഈറ്റിംഗ് ഈ കാര്യങ്ങൾക്കെല്ലാം വളരെയധികം ഫലപ്രദമാണ്. അതിനോടൊപ്പം മരുന്നുകളും ഭക്ഷണ ക്രമീകരണവും വ്യായാമവും ജീവിതശൈലിയിൽ വരുത്തേണ്ട മറ്റ് മാറ്റങ്ങളും പിന്നെ പറ്റാവുന്ന സ്ഥലത്തെല്ലാം കുറച്ച് ഹോം റെമഡീസും എല്ലാം ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ PCOS ഡിപ്രഷനും രണ്ടും നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഓക്കെ, അപ്പോൾ PCOS ചികിത്സിച്ച് കഴിഞ്ഞാൽ ഡിപ്രഷൻ മാറും, അല്ലെങ്കിൽ ഡിപ്രഷൻ ചികിത്സിച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട, സ്വാഭാവികമായിട്ടും PCOS മാറും എന്ന് നമ്മൾ ധരിക്കുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഈ കിട്ടിയ അറിവുകളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് സമീപിച്ച് ആവശ്യമുള്ള ആ ഒരു ടെസ്റ്റുകളും ബാക്കി ട്രീറ്റ്മെൻറ്റും എല്ലാം സ്വീകരിക്കുകയും ഞാൻ പറഞ്ഞ ബാക്കി കാര്യങ്ങളും എല്ലാം ചെയ്യുവാനും ശ്രദ്ധിക്കുകയും ചെയ്യും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഈ കിട്ടിയ അറിവുകൾ എല്ലാവരുമായി പങ്കുവയ്ക്കുക. അതിനായി ഈ വീഡിയോ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു. Love you all.